Hi friends, in this video, we will show you a kappa biriyani recipe. In kappa biriyani, I use it. 2 kilo kappa, 1 kilo yellow beef. Try to make a cooker. பகுதி வரை அதாவது கப்ப வேகான் ആവശ്യമുള്ള வெள்ளம் மட்டும் சேர்த்து கொடுத்தா மதி இதிலேக்கு ആവശ്യത്തിനുള്ള உப்பு கூட சேர்த்துட்டு நமக்கு இத வேகனாயிட்ட வைக்க இது இப்ப நம்ம க்ளீன் ஆக்கி வச்சிருக்கிற எல்லான Okay, yellow under, erchy under the death. Pello to good eat, erchy to good eat a yellow liquor, to the marinate the vacuum. Other than the yanipa, or a corchin, injibulatuli, chadacha, either the two under, other top and then or a spoon, garam masala, garam masala, open the ne, namle, corcha, manual pudding, or a spoon. മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇപ്പോ ഉപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് കറിയുടെ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എങ്കിലേ ഇത് നമ്മുടെ ഇറച്ചിക്കകത്തോടൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരു സ്പൂൺ കുരുമുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ എല്ലിന് 2 കിലോ കപ്പയാണ് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുക്ക് ചെയ്യാൻ ഇപ്പോ മാറിനേറ്റ് ചെയ്തു ഇനി ഇത് അര മണിക്കൂർ നമുക്ക് വെക്കാം ഇനി നമുക്ക് കപ്പയിലേക്ക് ഇടാനുള്ള കൂട്ട് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട് 2 പിടി എന്ന് പറയുമ്പോൾ अराउंड 2 കപ്പിന്റെ അടുത്ത് തേങ്ങ ഉണ്ടാവും അതിന്റെ അകത്തോട്ട് ഒരു 3-4 വെളുത്തുള്ളി കൂടി ഇടുന്നു അതിന്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ജീരകവും കൂടെ അതായത് ഒരു അര സ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ട് ഇതിന്റെ ഒപ്പം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നു ഇതെല്ലാം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് ബീഫ് വേവിക്കാൻ വെക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്തോട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക ഇനി ഇതിന്റെ അകത്തേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇതിപ്പം നമ്മൾ ഓൾറെഡി മസാലകളെല്ലാം ഇട്ടതാണ് എന്നാലും ഇതിപ്പോൾ ആ കറിക്ക് ആവശ്യമുള്ളത് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ അര സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിനിപ്പോൾ ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒപ്പം ഞാൻ ഒരു സവോള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ ആവശ്യത്തിന് അധികം വെള്ളം ഒഴിക്കണ്ട കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനെ ആവശ്യമുള്ള കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചാക്കാൻ പോവാ അതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിന്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ല് ഇതിന്റെ ഒപ്പം വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കുക ഈ കപ്പ ഇപ്പം വേവിച്ച് വെള്ളം ഊറ്റി നമ്മൾ വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ കപ്പയ്ക്ക് വേണ്ടി നേരത്തെ അരച്ചു വെച്ച അരപ്പാണ്
അതും ചേർത്ത് കൊടുക്കുന്നു. ഇതിനൊപ്പം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിനി എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് കുറച്ചു നേരം നന്നായിട്ട് ആവി കയറണം. ഒരു 15 മിനിറ്റ് ആവി കയറി റെഡി ആയാൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയാവും. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.